ഇറാന്റെ വൻ തിരിച്ചടിക്ക് സമയമായി. സൂക്ഷിക്കണം. ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അമേരിക്ക. ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് അല്ല മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്, അമേരിക്ക തന്നെയാണ് ഈ മുന്നറിയിപ്പ് ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്. ട്രംപ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായി നേരിടേണ്ടി വരുന്ന അഗ്നി പരീക്ഷണം. ഇസ്രായേലിനെ സംരക്ഷിക്കാൻ അമേരിക്കൻ പോർവിമാനങ്ങൾ ഇസ്രായേലിലെത്തി. B-52 ബോംബർ വിമാനങ്ങൾ അടക്കമുള്ളവയാണ് ഇസ്രായേലിലേക്ക് എത്തിയത്. അതോടൊപ്പം അമേരിക്കൻ സൈനികരും ഇസ്രായേലിലേക്ക് എത്തി. ഇറാൻ ഏത് നിമിഷവും ഇസ്രായേലിനെ ആക്രമിക്കുമെന്നും അത് ഏത് വഴിയാകുമെന്നും അമേരിക്ക കൃത്യമായ ഒരു മുന്നറിയിപ്പ് ഇസ്രായേലിന് കൊടുത്തിരിക്കുന്നു. ഇറാൻ ഇപ്പോൾ ആക്രമിക്കുന്നത് ഹിസ്ബുള്ളയെ വെച്ചാണ്. ഹിസ്ബുള്ള മാരകമായ തിരിച്ചടിയാണ് ഇസ്രായേലിന് നൽകുന്നത്. അവരുടെ പ്രധാനപ്പെട്ട സൈനിക താവളങ്ങൾ പലതും ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ തകർന്നു. ടെല്ലവീവിൽ വരെ എത്തി നിൽക്കുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണം. മാത്രമല്ല, ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് ഹിസ്ബുള്ളയ്ക്കൊപ്പം അണിചേർന്ന് ആക്രമണത്തിന് ഒരുങ്ങുന്നതായും റിപ്പോർട്ടുണ്ട്. ഈ കലുഷിതമായ സാഹചര്യത്തിലാണ് ഇസ്രായേലിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത അമേരിക്കയ്ക്ക് വന്നു ചേർന്നത്. അമേരിക്ക B-52 ബോംബർ വിമാനങ്ങൾക്ക് പുറമെ താടെന്ന അത്യന്താധുനിക മിസൈൽ പ്രതിരോധ സംവിധാനവും ഇസ്രായേലിന് നൽകി. അങ്ങനെ തങ്ങളുടെ കുഞ്ഞായ ഇസ്രായേലിനെ സംരക്ഷിച്ചു നിർത്താൻ അമേരിക്ക ശ്രമിക്കുന്നു. അമേരിക്ക അതിനുള്ള ശ്രമം തുടങ്ങിയിരിക്കുന്നു. ഏതു വിധത്തിൽ ഇറാൻ തിരിച്ചടിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമാണ്. ഒന്നുകിൽ ഇറാഖിലുള്ള ഇറാന്റെ സായുധ സംഘങ്ങളായിരിക്കും തിരിച്ചടിക്കുക. ഇറാഖിൽ ഇറാന്റെ സായുധ സേനകൾ സജീവമാണ്. ഇറാഖിലല്ല, പശ്ചിമേഷ്യയിലാകെ ഇറാന്റെ സായുധ സേനകൾ സജീവമായി നിൽപ്പുണ്ട്. യവനിൽ ഹൂതികളുണ്ട്, സിറിയയിൽ ഇസ്ലാമിക് ജിഹാദ് ഉണ്ട്, അങ്ങനെ പലവിധത്തിലുള്ള സായുധ സംഘടനകളുണ്ട്. ഹമാസ് ഇറാന്റെ സായുധ സംഘമാണ്. ഹിസ്ബുള്ള ഇറാന്റെ ഏറ്റവും മൂർച്ചയേറിയ സായുധ സംഘമാണ്. ഇറാഖിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സായുധ സംഘങ്ങളാകും ആദ്യമായി ഇസ്രായേലിനെ ആക്രമിക്കുക എന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ തിരിച്ചടിച്ചാൽ ഇറാഖിലും ഇറാനിലും തിരിച്ചടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ അമേരിക്ക കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ട്രംപ് പറഞ്ഞത് ഞങ്ങൾ യുദ്ധം ആരംഭിക്കില്ല, യുദ്ധം അവസാനിപ്പിക്കും എന്നാണ്. പക്ഷേ അതിനുശേഷം ട്രംപ് പറഞ്ഞതായ വാർത്തകൾ വരുന്നത് താൻ പ്രസിഡന്റായി അധികാരമേറ്റെടുക്കുന്ന തീയതിക്ക് മുമ്പ് ഹമാസിനെ ഇസ്രായേൽ തകർക്കണം എന്നാണ് ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. എന്തായാലും ഹമാസിനെ ഒതുക്കാനൊന്നും ഇസ്രായേലിന് അതിവേഗമൊന്നും പറ്റില്ല. അതേസമയം ഹിസ്ബുള്ളയുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ കടന്ന് വെള്ളം കുടിക്കുകയാണ്. കരയുദ്ധത്തിൽ ഹിസ്ബുള്ള ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കുന്ന കാഴ്ച, ലെബനൻ ഗ്രാമങ്ങളിൽ കയറി ചെന്ന ഇസ്രായേൽ സൈന്യം കെണിയിൽ വീഴുന്ന കാഴ്ച, ഇതൊക്കെയാണ് കാണുന്നത്. എന്തായാലും ടെല്ലവീവിനെ പോലും ആക്രമിച്ചുകൊണ്ട് ഹിസ്ബുള്ള നിലനിൽക്കുമ്പോൾ മറുഭാഗത്ത് ഇറാന്റെ വമ്പൻ തിരിച്ചടി ഉടൻ സംഭവിക്കും എന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇസ്രായേലിനെ സംരക്ഷിക്കാനായി അമേരിക്ക കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു. ഇതിനിടയിൽ പല വാർത്തകളും ഈ സംഗി ചാനലുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന്, ഖൊമൈനി ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് അവശനായി കിടക്കുകയാണ്. ഖൊമൈനി മരിച്ചുവെന്നും വാർത്തകൾ പടച്ചുവിട്ടു. മാത്രമല്ല, ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു. ആക്രമിച്ചപ്പോൾ ഇനി ഇറാന് പണ്ടത്തെ പോലെ സൈനിക ശേഷി കൈവരിക്കാൻ 10 വർഷം വേണ്ടിവരും എന്നൊക്കെ പറഞ്ഞ ബിരുദന്മാരുണ്ട്. എന്തായാലും ഇപ്പൊ അമേരിക്ക തന്നെ പറഞ്ഞിരിക്കുന്നു ഇറാന്റെ വൻ തിരിച്ചടി ഉടൻ തന്നെ സംഭവിക്കും. അവർ അവരുടെ വളർത്തു രാജ്യമായ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ കച്ചകെട്ടി ഇറങ്ങേണ്ട ഗതികേടിലും ആയിരിക്കുന്നു. ഈ വേറൊന്നും കൂടെ ഉണ്ട്, ഈ ഖൊമൈനി മരിച്ചുവെന്നും ഖൊമൈനി അവശ്യ നിലയിലാണെന്നും മുറിവേറ്റ് കിടക്കുകയാണെന്നും ഒക്കെ പറഞ്ഞ മാധ്യമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഖൊമൈനി ഇന്നലെ ഇറാനിലെ വിദ്യാർത്ഥികളോട് സംവാദം നടത്തുന്ന വിഷലുകൾ പുറത്തുവന്നു. അദ്ദേഹം നല്ല ആരോഗ്യവാനായി തന്നെ ഇരിക്കുന്നു. അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു തിരിച്ചടി ഉണ്ടാകുമെന്ന്. ഇസ്രായേൽ ഇറാന്റെ അകത്ത് കയറി കളിച്ചതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഖൊമൈനി പറഞ്ഞിരുന്നു. ആ തിരിച്ചടിക്ക് സമയമായി എന്ന് അമേരിക്ക ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അമേരിക്കയുടെ ബോംബർ വിമാനങ്ങളും മറ്റ് അത്യന്താധുനിക യുദ്ധവിമാനങ്ങളും എല്ലാം ഇസ്രായേലിലേക്ക്.